ഹായ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ് ബയോമോളിക്യൂൾസ് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എമോങ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി മെറ്റമോളായിട്ട് പ്രൈമറി മെറ്റമോളൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നത് ആൽക്കലോയിഡ്സ് ആൻറ്റിബയോട്ടിക്സ് അമിനോ ആസിഡ്സ് ഫ്ലേവനോയിഡ്സ് ഇത്രയുമാണ് തന്നിരിക്കുന്നത് അതിൽ അമിനോ ആസിഡ്സ് ആണ് പ്രൈമറി മെറ്റബോളൈറ്റ് പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ആൻഡ് നോർമൽ ഫംഗ്ഷനിങ് അതിനൊക്കെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻ്റ് ഉള്ള ന്യൂട്രിയൻറ്റ് അതാണ് പ്രൈമറി മെറ്റബോളൈറ്റ് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ വരുന്നതാണ് ആൽക്കലോയിഡ്സ് ആൻറ്റിബയോട്ടിക്സ് ഫ്ലേവനോയിഡ്സ് ഒക്കെ അത് ഡയറക്റ്റായിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിലും വേറെ പല രീതിയിലും ആ ഓർഗാൻസിനെ സഹായിക്കുന്നുണ്ടാവും അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ അമിനോ ആസിഡ്സ് ദെൻ സെക്കൻഡ് ക്വസ്റ്റൻ വെൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് എൻസമാറ്റിക് റിയാക്ഷൻ ഇൻക്രീസസ് അറ്റ് ഫസ്റ്റ് ആഫ്റ്റർ അറ്റൈനിങ് എ മാക്സിമം വെലോസിറ്റി ഇറ്റ് കെ നോട്ട് ബി എക്സീഡ് ബൈ ഫെർദർ അഡീഷൻ ഓഫ് സബ്സ്ട്രേറ്റ്സ് വൈ അതായത് ആദ്യം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എൻസാമാറ്റിക് റിയാക്ഷൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ വിൽ ഇൻക്രീസ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടും അതായത് ഉണ്ടാകുന്ന പ്രോഡക്ട്സിൻ്റെ എണ്ണം കൂടും സബ്സ്ട്രേറ്റ് കൂട്ടി കൊടുത്താൽ പ്രോഡക്ട്സിൻ്റെ എണ്ണം കൂടും ഒബിയസ്ലി ഇനി ഒരു മാക്സിമം വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്താൽ പിന്നെ നമ്മൾ കൂടുതൽ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്താലും ദെർ വിൽ മീ നൂ ഫർദർ എക്സീഡ് പിന്നെ ഒന്നും കൂടില്ല കാരണം എന്ത് അതിൻ്റെ കാരണം എത്രമാത്രം എൻസൈം ഉണ്ടോ അത്രയും സബ്സ്ട്രേറ്റ്സ് ആ സബ്സ്ട്രേറ്റിന് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എൻസൈമിനേക്കാൾ കൂടുതൽ സബ്സ്ട്രേറ്റിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഓൾ ദ എൻസൈംസ് വിൽ ബി സാച്ചുറേറ്റഡ് അറ്റ് ദൈം വിത്ത് ദ അവൈലബിൾ സബ്സ്ട്രേറ്റ് ആൻഡ് ദർ ഇസ് നോ ഫ്രീ എൻസൈം ഫോർ ഇൻക്രീസിംഗ് ദ റേറ്റ് ഫ്രീ ആക്ഷൻ ഇവൻ ടു ദർ ആർ സബ്സ്ട്രേറ്റ് അവിടെ സബ്സ്ട്രേറ്റ് അവൈലബിൾ ആണ് പക്ഷേ ഉണ്ടായിരുന്ന എൻസൈം എല്ലാം ഇപ്പം റിയാക്ഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇനിയും സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തുകൊണ്ട് റിയാക്ഷൻ്റെ റേറ്റ് കൂടില്ല കാരണം എന്താ ഉള്ള അവൈലബിൾ എൻസൈംസ് ഒക്കെ റിയാക്ഷനിൽ പങ്കെടുക്കുകയാണ് ഓൾ ദ അവൈലബിൾ എൻസൈംസ് ആർ സാറ്റുറേറ്റഡ് ഓർ ദർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ ആൻഡ് ദെർ ഇസ് നോ ഫ്രീ എൻസൈം അവൈലബിൾ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഫോർ ദ റിമൈനിങ് സബ്സ്ട്രേറ്റ്സ് അതാണ് ആൻസർ ദെൻ തേർഡ് ക്വസ്റ്റിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് ആണ് ഹൈഡ്രോലൈസസ് ആ ഡിഫറെൻറ്റ് എൻസൈംസും അതിൻ്റെ ആണ് തന്നിരിക്കുന്നത് അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക ഹൈഡ്രോലൈസസ് അതിൻ്റെ ഫങ്ഷൻ ഹൈഡ്രോളിസിസ് ഓഫ് ബോൺസ് ആണ് ആ ഞാൻ പറഞ്ഞതാണ് എൻസൈമെൻ്റ് പേര് വരുമ്പോൾ അതിൻ്റെ സബ്സ്ട്രേറ്റ് പ്ലസ് എ എസ് സി ആയിരിക്കാം അതല്ലെങ്കിൽ റിയാക്ഷൻ പ്ലസ് എ എ സി ഇൻ മോസ്റ്റ് കേസസ് എൻസൈമെൻ്റ് പേര് അങ്ങനെയാണ് കൊടുക്കുക ദെൻ ലയേസസ് ലയേസസ് ഫസ്റ്റ് വൺ ഹൈഡ്രോലൈസസ് ഹൈഡ്രോൾസ് ഓഫ് ഗ്രൂപ്പ് ലയേസസ് എന്ന് പറയുമ്പോൾ ദറ്റ് ഇസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ദെൻ ഓക്സിഡോ റിഡക്റ്റേസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ഐസോമറൈസസ് ഇൻറ്റർ കൺബോഷൻ ഓഫ് മോളിക്കൂൾസ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞതാണല്ലോ അവർ സ്ട്രക്ചറലി സെയിം അല്ല മോളിക്കുലർലി മോളിക്കുലർ ഫോമിലെ നോക്കിയാൽ സെയിം ആയിരിക്കും പക്ഷേ അവരുടെ സ്ട്രക്ചറിൽ ആ അവർ എടുക്കുന്ന സ്ട്രക്ചറിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് പോലെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് ഇതൊക്കെ സ്ട്രക്ചറൽ ആണ് ദെൻ ലിഗേസസ് ലിഗേസസ് മീൻസ് ലിങ്കിങ് ടുഗെദർ ഓഫ് മോളിക്യൂൾ മോളിക്യൂൾസിനെ ജോയിൻ ചെയ്യാം ദെൻ ട്രാൻസ്ഫറേസസ് ട്രാൻസ്ഫറേസസ് ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ് ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാം ഇപ്പോൾ ഹൈഡ്രോലൈസസ് ഹൈഡ്രോസിസ് ഓഫ് ബോൺസ് ലയേസിസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ഓക്സിഡോ റഡക്ടേസ് ഓക്സിഡേഷൻ റൊഡക്ഷൻ റിയാക്ഷൻ ഐസോമറേസസ് ഇൻറ്റർ കൺവേഷൻ ഓഫ് മോളിക്യൂൾ ദെൻ ലിഗേസസ് ലിങ്കിങ് ഓഫ് മോളിക്യൂൾസ് ട്രാൻസ്ഫറേസസ് ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ് ഓക്കെ ദെൻ ഫോർത്ത് വൺ ഒബ്സർവ് ഡയഗ്രാം എ ആൻഡ് ബി വേർട്ടേഴ്സ് എ ആൻഡ് ബി അപ്പോൾ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത് പ്രോട്ടീൻ നമുക്കറിയാം പ്രൈമറി സ്ട്രക്ചർ സെക്കൻഡറി സ്ട്രക്ചർ തേഴ്സറി സ്ട്രക്ചർ ഒക്കെ ഉണ്ട് അപ്പോൾ എ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് സെക്കൻഡറി സ്ട്രക്ചറും ബി എന്ന് പറയുന്നത് ടേർഷറി സ്ട്രക്ചറുമാണ് വേറെ രണ്ട് ലെവൽസ് ഏതാണ് പ്രോട്ടീൻ്റെ സ്ട്രക്ചറൽ ലെവൽ ഏതാണെന്ന് പ്രൈമറി ആൻഡ് ക്വാട്ടേണറി പ്രൈമറി എന്ന് പറഞ്ഞാൽ നേരെ അമനവാസത്തിൽ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് വന്നിരിക്കുന്നതാണ് പ്രൈമറി എന്ന് പറയുന്നത് സെക്കൻഡറി സ്ട്രക്ചറാണ് രണ്ട് തരത്തിൽ കാണുന്നത് ആൽഫാ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡും ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്പ്രിങ് പോലത്തെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആൽഫാ ഹെലിക്സാണ് ബീറ്റ പ്ലീറ്റഡിൻ്റെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് ഇങ്ങനെ ഒരു നോട്ട്ബുക്കിൻ്റെ കഷണങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചല്ലാതെ വെച്ചിരിക്കുകയാണ് അത് തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു പ്ലീറ്റഡ് സ്ട്രക്ചർ അതങ്ങനെ ഇരിക്കും അതുപോലെ അതായത് ആ ഒരു അലൈൻമെൻറ്റിലാണ് മോളിക്യൂൾസ് അറേ അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് അറേഞ്ച് ചെയ്യുന്നത് ദെൻ അപ്പോൾ പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറി ക്വാട്ടേണറി നാല് ലെവൽസ് ഓഫ് സ്ട്രക്ചറാണ് പ്രോട്ടീൻ ഉള്ളത് ഇനി നെക്സ്റ്റ് വൺ ആ ഇനി നെക്സ്റ്റ് വൺ ഡാഷ് ഇസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ അനിമൽ വേൾഡ് അനിമൽ വേൾഡിലെ ഏറ്റവും അബണ്ടൻറ്റ് പ്രോട്ടീൻ കൊളാജൻ ആണ് ദെൻ ജനറൽ ഫോമുല ഓഫ് അമിനോ ആസിഡ് ഇസ് ഗിവൺ ബിലോ അമിനോ ആസിഡിൻ്റെ ജനറൽ ഫോമുല തന്നിട്ടുണ്ട് ആർ എൻ എച്ച് ടു സി ഒ എച്ച് ആർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഗ്രൂപ്പ് ആണ് ബാക്കിയൊക്കെ എല്ലാ അമിനോ ആസിഡിനും സിമിലർ ആയിരിക്കും അപ്പോൾ പ്രിപ്പേർഡ് അമിനോ ആസിഡ് സെറീൻ യൂസിങ് ദിസ് ഫോമുല സെറീൻ ആണെങ്കിൽ നമുക്കറിയാം വേരിയബിൾ ഗ്രൂപ്പ് വിൽ ബി സി എച്ച് ടു ഒ എച്ച് സി എച്ച് ടു ആയിരിക്കും വേരിബിൾ ഗ്രൂപ്പ് അതായത് ആർ എന്ന് പറയുന്ന സ്ഥലമില്ലേ ഈ ആർ എന്ന് പറയുന്ന സ്ഥലത്തിന് നമ്മൾ എന്ത് ചെയ്യണം സി എച്ച് ടു ഒ എച്ച് എന്ന് എഴുതിയാൽ മതി ദാറ്റ് വിൽ ബി സെറി ആ സമയം ആറിൻ്റെ സ്ഥാനത്ത് സി ഒ ഒ അല്ലെങ്കിൽ എച്ച് ആണെന്ന് വിചാരിക്കുക ഹൈഡ്രോജൻ ആണെങ്കിൽ ദാറ്റ് ഇസ് ഗ്ലൈസിൻ ദെൻ സി എച്ച് ത്രീ ആണെങ്കിൽ അലാന ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ തന്നെ സബ് ഡിവിഷൻ ആണ് പ്രോട്ടീൻസ് ക്യാരി മെനി ഫങ്ഷൻസ് ഇൻ ലിവിങ് ഓർഗാനിസം ലിസ്റ്റ് ട്വൻറ്റി ഫോർ പ്രോട്ടീൻ്റെ ഏതെങ്കിലും നാല് ഫങ്ങ്ഷൻ എഴുതാം പ്രോട്ടീൻ ആക്സസ് എൻസൈംസ് പ്രോട്ടീൻ ആക്ടസ് ആൻറ്റിബോഡീസ് പ്രോട്ടീൻ ആക്ടസ് റിസെപ്റ്റേഴ്സ് അങ്ങനെ കുറേ പ്രോട്ടീൻ്റെ അതുപോലെ പ്രോട്ടീൻ ആക്ടസ് സ്ട്രക്ചറൽ കമ്പോണൻറ്റ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മെയിൻലി അപ്പ് ഓഫ് പ്രോട്ടീൻസ് പ്രോട്ടീൻ ആൻഡ് ആറിന് അപ്പോൾ സ്ട്രക്ചറൽ കമ്പോണൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ആൻറ്റിബോഡീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് റിസെപ്റ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട് പ്രോട്ടീന് ചില പ്രോട്ടീൻ ഹോർമോൺസ് ആണ് അതായത് പ്രോട്ടീൻ പ്രോട്ടീൻ പോളിപ്പ് അല്ലെങ്കിൽ പോളിപ്പെപ്റ്റേറ്റ് പ്രോട്ടീൻ ഹോർമോൺ ഉണ്ട് നമ്മൾ പഠിച്ചു അപ്പോൾ സം പ്രോട്ടീൻ ആക്ടസ് ഹോർമോൺസ് ദ ഇനി വൺ വേർഡാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ അത് ന്യൂക്ലിക് ആസിഡ് ദാറ്റ് ബിഹേവ്സ് ലൈക്ക് എൻസൈം ന്യൂക്ലിക് ആസിഡ് ദൈറ്റ് ബിഹേവ് ലൈക്ക് എൻസൈം എൻസൈം ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ന്യൂക്ലിക് ആസിഡ് ഏതാണ് ആറിനെ ദ ഓർഗാനിക് കോമ്പൗണ്ട് ടൈറ്റ്ലി ബൗണ്ട് ടു ദ എപ്പോ എൻസൈം എപ്പോ എൻസൈം ബൈൻഡ് ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണ് പ്രോട്ടീൻ പാട്ടിൻ്റെ പേരാണ് അപ്പോ എൻസൈം എന്ന് നോൺ പ്രോട്ടീൻ പാട്ടിൻ്റെ പേരാണ് കോഫാക്ടർ അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ടൈറ്റ്ലി ടു ദ എപ്പോ എൻസാം എന്ന് ചോദിക്കുമ്പോൾ കോ ഫാക്ടറാണ് നോൺ പ്രോട്ടീൻ ഓർഗാനിക് കോമ്പൗണ്ട്

ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ഒരു റേറ്റ് ഓഫ് റിയാക്ഷനെ എൻസൈം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഗ്രാഫ് കാണിക്കുന്നത് അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ഓഫ് എൻസായം ഓൺ റേറ്റ് ഓഫ് റിയാക്ഷൻ കോൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജിയാണ് അതിൽ പറയുന്നത് മെൻഷൻ ദ റോൾ ഓഫ് എൻസായം ഇൻ ദിസ് പ്രോസസ്സ് അപ്പോൾ നമുക്കൊരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റായി മാറ്റണമെങ്കിൽ ഇറ്റ് ഊട്ട് അറ്റൈൻ സം സോർട്ട് ഓഫ് എനർജി സം എമൗണ്ട് ഓഫ് എനർജി അപ്പോൾ ടു റീച്ച് എ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്താൻ അത് കുറച്ച് എനർജി അക്വയർ ചെയ്യണം അപ്പോൾ ഒരു എൻസൈമിൻ്റെ ആബ്സൻസിൽ ആ എനർജി ലെവൽ അത് അക്വയർ ചെയ്യേണ്ട എനർജി ലെവൽ ദാറ്റ് വിൽ ബി ഹയർ വൈൽ ഇൻ പ്രസൻസ് ഓഫ് എൻസൈം ദ സബ്സ്റ്റേറ്റ് വിൽ അറ്റൈൻ എ ട്രാൻസിഷൻ സ്റ്റേറ്റ് അറ്റ് വെരി ലോ എനർജി ലെവൽ അതായത് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്താൻ വേണ്ട എനർജി ലെവൽ കുറയ്ക്കുക അതാണ് എൻസാമിൻ്റെ ഫംഗ്ഷൻ ദ ഫംഗ്ഷൻ ഓഫ് എൻസാം ഈസ് ടു റിഡ്യൂസ് ദ എനർജി റിക്വയർഡ് ടു അച്ചീവ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ബൈ ദ സബ് സ്ട്രേറ്റ് ഓക്കേ ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ രണ്ട് അമിനോ ആസിഡ് തന്നിരിക്കുകയാണ് അത് നെയിം ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത് സി നമുക്കറിയാം സി ബാക്കിയെല്ലാം സെയിം ആയിരിക്കും സി എച്ച് ടു ഓഴിച്ചു വന്നാൽ സെറീനാണ് നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് സെറീനാണ് പിന്നെ സി എച്ച് ത്രീ വരികയാണെങ്കിൽ അലാനീനാണ് ഞാൻ പറഞ്ഞ സി എച്ച് ടു ആയച്ച് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആൻഡ് സി എച്ച് ത്രീ സി എച്ച് ടൂ ആയച്ച് വിൽ ബി സെറീൻ ആൻഡ് ദിസ് വിൽ ബി അലാനിൻ ദെൻ കംപ്ലീറ്റ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഷോയിങ് ദ നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഗീവ്സ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലെക്സ് അങ്ങനെയാണ് ആ റിയാക്ഷൻ പോവുക ദെൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് വിൽ ബി സൂം ഫോംഡിൻ ടു എൻസായം പ്രോഡക്റ്റ് കോംപ്ലക്സ് അതായത് ഇ പി എന്ന് പറയുന്നത് ഇ പി ആയിരിക്കും ദെൻ ബി എന്ന് പറയുന്നത് എൻസായം പ്ലസ് പ്രോഡക്റ്റാണ് ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് അപ്പോൾ എന്ന് പറയുന്നത് ഇ പി ബി എന്ന് പറയുന്നത് പി പ്രോഡക്റ്റ് ദെൻ ലിസ്റ്റ് ഔട്ട് എനി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് എൻസൈം ആക്ടിവിറ്റി നമ്മൾ പഠിച്ചതാണ് ടെമ്പറേച്ചർ ആൻഡ് പി എച്ച് ബേസ്ഡ് ഓൺ ദി റിയാക്ഷൻ ഫോമിലെ ഗിവൻ ബിലോ ഐഡൻറ്റിഫൈ ദ ക്ലാസസ് ഓഫ് എൻസൈം ആ റിയാക്ഷൻ വെച്ചിട്ട് എൻസൈമിൻ്റെ ക്ലാസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ എസ് റെഡ്യൂസ്ഡ് പ്ലസ് എസ് ഓക്സിഡൈസ്ഡ് ഗിവ്സ് എസ് ഓക്സിഡൈസ്ഡ് പ്ലസ് എസ് റെഡ്യൂസ്ഡ് അപ്പോൾ നമുക്കറിയാം അത് ഓക്സിഡോ റിഡക്ടേയ്സ് ആണ് ദെൻ ഒരു എക്സ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലത് ഇത്ര ക്ലിയർ അല്ല ബി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എക്സ് വൈ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒക്കെ വരുന്നത് അത് ലൈയേസസിലാണ് വരുന്നത് ലൈയേസസ് അതായത് ആ എക്സ് വൈ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ദെൻ ടെൻത്ത് ക്വസ്റ്റിൻ ഇഫക്റ്റ് ഓഫ് എൻസൈം കോൺസെൻട്രേറ്റ് ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഓൺ എൻസൈം ആക്ടിവിറ്റി ഈസ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ആഫ്റ്റർ റീച്ചിങ് എ മാക്സിമം വെലോസിറ്റി ദ റിയാക്ഷൻ ഇസ് നോട്ട് എക്സൈഡ് ബൈ എനി ഫെർദർ റൈസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് അത് നമ്മൾ പറഞ്ഞതാണ് അതായത് ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തിയാൽ ദാറ്റ് ലെവൽ ഇസ് നോൺ ആസ് വി മാക്സ് വെൻ ദ റിയാക്ഷൻ റേറ്റ് റീച്ചസ് എ വി മാക്സ് ദർ ദെർ വിൽ ബി നോ ഫർദർ റൈസ് ഇൻ റേറ്റ് ഓഫ് റിയാക്ഷൻ വുട് ഇസ് ദ റീസൺ ദാറ്റ് വി ഹവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദറ്റ് ബിക്കോസ് ഓൾ ദ അവൈലബിൾ എൻസൈംസ് വിൽ ബി സാച്ചുറേറ്റഡ് ഓർ ആൾ ദ അവൈലബിൾ എൻസൈംസ് ആർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ ആൻഡ് ദെർ ഇസ് നോ ഫ്രീ എൻസൈം

ഇൻഡിവിജ്വൽ മോണോസാക്രൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഇപ്പോൾ ലെവൻത്ത് ക്വസ്റ്റ്യനില് എ എന്ന് പറയുന്നത് പ്രോട്ടീനിൽ അമിനോ ആസിഡ് ലിങ്ക് ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ട് വഴിയും ബി എന്ന് പറയുന്നത് പോളിസാക്രൈഡ്സിന് മോണോസാക്രൈറ്റ്സ് ലിങ്ക് ചെയ്യുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ദെൻ ട്വൽത്ത് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾ അത് ശരിയാണ് ലിപ്പിഡ്സ് മാക്രോമോളിക്യൂൾ സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾ അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെലുലോസ് ഈസ് നോട്ട് എ പോളിസാക്രൈഡ് അപ്പോൾ ബി ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ബിക്കോസ് സെലുലോസ് ഈസ് എ പോളിസാക്രൈഡ് സെലുലോസ് ഒരു പോളിസാക്രൈഡ് ആണ് ദെൻ തേർട്ടീൻ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഓഫ് ടു എൻസാമാറ്റിക് റിയാക്ഷൻസ് എ ആൻഡ് ബി ആർ ഗിവൺ ഐഡൻറ്റിഫൈ ദ ക്ലാസ് ഓഫ് എൻസാം ഇൻ എ ആൻഡ് ബി അല്ല എ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഓക്സിഡൈസ് എന്നൊക്കെ പറയുമ്പോഴേ നമുക്കറിയാം എന്താണത് അത് ഓക്സിഡോ ആണ് ദൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ജി പ്ലസ് എസ് ഡാഷ് അപ്പോൾ എസ് എസ് ഡാഷ് ജി എന്നായിട്ട് മാറി അപ്പോൾ അത് ട്രാൻസ്ഫറൈസസ് ആണ് അതായത് ആ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ എസ്സിൽ നിന്ന് എസ് ഡാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അത് ട്രാൻസ്ഫറൈസസ് ആണ് ദൻ പ്രോട്ടീൻ ഇസ് എ ഹെറ്റോ പോളിമർ നോട്ട് എ ഹോമിയോ പോളിമർ സബ്സ്റ്റാൻഷെയ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഹോമോ പോളിമർ എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പ് ഓഫ് മോണോമേഴ്സ് കൂട്ടി യോജിപ്പിച്ചുണ്ടാവുന്ന ഒരു സബ്സ്റ്റൻസാണ് ഹോമോ പോളിമർ അതേസമയം ഹെറ്ററോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഡിഫറൻ്റ് ആണ് ഹെട്രോ പോളിമർ എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റായിട്ടുള്ള മോണോമേഴ്സാണ് ജോയിൻ ചെയ്യുന്നത് നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ദറ്റ് ദറ്റ് മോളിക്കൂൾസ് മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്

അതുകൊണ്ട് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെറ്റുറോ പോളിമറാണ് ദെൻ ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ഗിവൺ മോളിക്യൂൾ കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട് അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എ സി എച്ച് ഒ എച്ച് എന്ന് പറയുന്ന ഒരു അമനോവാസഡാണ് സി എച്ച് റ്റു ഒ എച്ച് അവസാനിക്കുന്നത് അല്ലെങ്കിൽ ആ ആർ എന്ന് പറയുന്ന വേരിയബിൾ ഗ്രൂപ്പ് സി എച്ച് ടു ഒ എച്ച് ആയതുകൊണ്ട് നമുക്കറിയാം എ എന്ന് പറയുന്ന ആൻസറ് സെറീനാണ് ദൻ ബി എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു ന്യൂക്ലിക് ആസിഡാണ് അതായത് അഡിനൈൻ അഡിനൈൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള അഡിനൈൻ അഡിനൈനിൽ തന്നിട്ടുണ്ട് പിന്നെ ഫോസ്ഫെയ്റ്റ് ഗ്രൂപ്പ് തന്നിട്ടുണ്ട് ന്യൂക്ലിയോട്ടൈഡ് ആണത് ബി എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോട്ടൈഡാണ് ന്യൂക്ലിക് ആസിഡെന്ന് പറയാൻ പറ്റില്ല ന്യൂക്ലിയോട്ടൈഡാണ് അഡിനോസിൻ ട്രൈഫോസ്ഫെയ്റ്റ്സ് ട്രൈഫോസ്ഫേറ്റ് അല്ല മോണോഫോസ്ഫെയ്റ്റ് ന്യൂക്ലിയോട്ടൈഡാണത് അല്ലെങ്കിൽ അഡിനിലിക് ആസിഡ് എന്ന് പറയാം അഡിനിലിക് ആസിഡ് ദെൻ സി എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളാണ് അപ്പോൾ എ എന്ന് പറഞ്ഞാൽ സെറീൻ ബി അഡിനിലിക് ആസിഡ് സി കൊളസ്ട്രോൾ സ്റ്റേറ്റ് ദ റോങ്ലി മാച്ച് പെയർ ഫ്രം ദ ഫോളോയിങ് കൊളാജൻ ഒരു ഇൻറ്റർ സെല്ലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ് അത് ട്രൂ ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ശരിയാണ് ട്രിപ്സിൻ എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ് അതും ശരിയാണ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞ സെൻസറി പെർസെപ്ഷൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ സെൻസറി റിസപ്ഷൻ അല്ല ഇറ്റ് ഈസ് എ പ്രോട്ടീൻ വിച്ച് ടേക്ക് പാർട്ട് ഇൻ ഡിഫൻസ് മെക്കാനിസം രോഗപ്രതിരോധ ശക്തിക്ക് സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ് ആൻറ്റിബോഡി ഇറ്റ് ഈസ് എ പ്രോട്ടീൻ അപ്പോൾ റോങ്ലി മാഷ് പെയർ ആൻറ്റിബോഡി സെൻസറി റിസപ്ഷൻ ആണ് ദെൻ സെവൻറ്റീൻത് ക്വസ്റ്റ്യൻ ഐഡൻറിഫൈ ദ ഗുവൺ ഗിവൺ ബയോമോളിക്യൂൾ ദാറ്റ് കംസ് അൻഡ് എ ഫാറ്റ് അപ്പോൾ ആ ബയോമോളിക്യൂളിനെ ഐഡൻറ്റിഫൈ ആണ് പറഞ്ഞിരിക്കുന്നത് ആർ വൺ ആർ ടു ആർ ത്രീ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ട്രൈ ഗ്ലിസറൈഡാണത് ട്രൈ ഗ്ലിസറൈഡ് ആ ഡയഗ്രാം ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിരുന്നു ആ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു പേജ് നിറച്ച് ഡയഗ്രാം ഉണ്ട് പേജ് നമ്പർ വൺ ഫോർട്ടി ഫൈവ് ആ ഡയഗ്രാം ഒക്കെ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഓരോന്ന് എന്താണോ ദൻ എയ്റ്റീൻ ക്വസ്റ്റ്യൻ നെയിം ദ ബയോമോളിക്യൂൾ വിച്ച് ഇൻ വിച്ച് ദപ്റ്റൈഡ് ബോണ്ട്സ് പ്രസൻറ്റ് ഏത് പോളിമറിലാണ് പെപ്റ്റൈഡ് ബോണ്ട് ഉള്ളത് ഏതിലാണ് പ്രോട്ടീനിൽ നെയ്മ് ദ ബോണ്ട് പ്രസൻറ്റ് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ആൻഡ് ഹൈഡ്രോക്സൽ ഗ്രൂപ്പ് ഓഫ് ഷുഗർ ഇൻ ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിക് ആസിഡിലെ ബോണ്ട് ഏതാണ് ആ ബോണ്ടിൻ്റെ പേരാണ് ഫോസ്ഫോ ഡയസ്റ്റർ ലിങ്കേജ് ദെൻ നയൻറ്റീൻ ക്വസ്റ്റ്യൻ മെറ്റബോളൈറ്റ്സ് ആർ ഓർഗാനിക് കമ്പൗണ്ട്സ് കോൺസ്റ്റൻറ്റ്ലി യൂട്ടിലൈസ്ഡ് ഇൻ വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻ ദ സെൽ റൈറ്റ് എനി ടു ടൈപ്സ് ഓഫ് മെറ്റബോളായിറ്റ്സ് ഇൻ ദ സെൽ മെറ്റബോളൈറ്റ്സിൻ്റെ രണ്ട് ടൈപ്പ് പ്രൈമറി മെറ്റബോളൈറ്റ്സ് ഉണ്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഉണ്ട് പ്രൈമറി മെറ്റബോളൈറ്റ്സിന് ഇപ്പോൾ അമിനോ ആസിഡ്സ് ലിപ്പിഡ്സ് അതൊക്കെ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ് ഷുഗേഴ്സ് ഒക്കെ പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആൽക്കലോയിഡ്സ് ഫ്ലേവിനോയിഡ്സ് അങ്ങനത്തെ സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ് Then enzymes are biocatalysts which regulate various biochemical reactions. Illustrate the following reactions where the enzyme combines with substrate to form a temporarily formed enzyme substrate complex. And this uh, substrate will be converted to product and then the product will be freed from the enzyme. And the enzyme will be again free for.

കാരണം പ്രോട്ടീൻ്റെ മോണോമർ അമനോ ആസിഡാണ് ബോണ്ട് പെപ്റ്റേറ്റ് ബോണ്ടാണ് അതിൻ്റെ മാക്രോമോളിക്യൂൾ എന്ന് പറയുന്നത് പ്രോട്ടീനാണ് ഇനി പോളിസാക്രൈഡിൻ്റെ ആണെങ്കിൽ അതിൻ്റെ മോണോസാക്രൈഡ് ആണ് അതിൻ്റെ മോണോമർ ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ് ദെൻ ട്വൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലൈൻ ദ ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ദ ഇൻസെയിം ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞതാണ് അതായത് അറ്റ് ഫസ്റ്റ് വെൻ സബ്സ്ട്രേറ്റ് ഈസ് ആഡ്

അനലൈസ് ദി ഗ്രാഫ് ഷോയിങ് ദ ആക്ടിവിറ്റി ഓഫ് എൻസൈം ഇൻഫ്ലുവൻസ്ഡ് ബൈ ടെമ്പറേച്ചർ അതായത് വട്ട് ഇസ് മെൻ ബൈ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ എൻസൈംസ് ഷോസ് മാക്സിമം ആക്ടിവിറ്റി അതായത് വി മാക്സ് എന്ന് പറയില്ലേ ആ വി മാക്സിലെത്തുന്ന ആ അല്ലെങ്കിൽ മാക്സിമം ആക്ടിവിറ്റി അറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വൈ ഡസ് എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് എ ടു ലോ ആൻഡ് ടു ഹൈ ടെമ്പറേച്ചർ അ ടു ഹൈ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ വളരെ കൂടിയാൽ എന്ത് സംഭവിക്കും സിൻസ് ദ എൻസൈംസ് ആർ കെമിക്കലി പ്രോട്ടീൻസ് എൻസൈംസ് കെമിക്കലി ദർ പ്രോട്ടീൻസ് സോ ദൻസൈംസ് വിൽ വിൽ ഗെറ്റ്സ് ഡി നേച്ചേർട്ട് ഡി നേച്ചർ അവരുടെ സ്ട്രക്ചർ നഷ്ടപ്പെടും പിന്നെ അവർക്ക് എൻസൈമെറ്റിക് റിയാക്ഷൻ നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ ടു ഹൈ ടെമ്പറേച്ചറിൽ ഇനാക്റ്റീവ് ആകും ഇനി ലോ ടെമ്പറേച്ചറാണെങ്കിൽ ഈ ടെം ഈ പറയുന്ന എൻസൈം ഇനാക്റ്റീവായിട്ടിരിക്കും അതായത് ടെമ്പറേച്ചർ കൂട്ടിയാൽ പിന്നെ അവരുടെ ആക്ടിവിറ്റി അവർക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും എന്നാലും ഭയങ്കര കുറഞ്ഞ ടെമ്പറേച്ചറിലുള്ള എൻസൈംസ് ഇനാക്റ്റീവായിരിക്കും ദെൻ വാട്ട് ആർ ദ പ്രോട്ടീൻസ് വാട്ട് ആർ പ്രോ വയർ പ്രോട്ടീൻ ഹെട്രോപോളിമസ് അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞതാണ് ഐഡൻറ്റിഫൈ ദ പ്രോട്ടീൻ ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഓഫ് മൈക്രോമോളിക്യൂൾ ആൻഡ്രോയ്റ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ ഏതാണ് പ്രോട്ടീൻ എന്നാണ് ചോദിക്കുന്നത് സെലുലോസ് സ്റ്റാർച്ച് ഇനുലിൻ ആൻറ്റിബോഡി സെലുലോസ് സ്റ്റാർച്ച് ഇനുലിൻ ഇത്രയും കാര്യങ്ങൾ പോളിസാക്രൈഡിൽ വരുന്നതാണ് ആൻ്റിബോഡിയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൻഡ് ദ ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻ ഇസ് പ്രൊവൈഡിംഗ് ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക അതാണ് ആൻറ്റിബോഡിയുടെ ഫങ്ഷൻ പിന്നെയും സെയിം പ്രോട്ടീൻ്റെ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് വൺ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫംഗ്ഷണൽ എൻസാം ഈസ് ഗൺ ബിലോ അപ്പോ എൻസൈം എന്ന് പറയുന്ന പ്രോട്ടീൻ പാർട്ട് കോ ഫാക്ടർ എന്ന് പറയുന്ന നോൺ പ്രോട്ടീൻ പാർട്ട് ആൻഡ് ആക്റ്റീവ് സൈറ്റ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്യുന്ന സ്ഥലം റൈറ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ കോ ഫാക്ടർ ആൻഡ് അപ്പോ എൻസൈം അപ്പോൾ നമുക്കറിയാം അപ്പോ ആൻഡ് സെയിം പ്രോട്ടീനാണ് കോ ഫാക്ടർ നോൺ പ്രോട്ടീനാണ് നെയിം ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോ ഫാക്ടർ കോഫാക്ടറിൻ്റെ പലതരത്തിലുള്ള ടൈപ്സ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കോഫാക്ടറി ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് കോഫാക്ടറിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് കോഫാക്ടറിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് കോ എൻസൈംസ് ആൻഡ് മെറ്റ്ലൈൻസ് കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഇൻ അസോസിയേഷൻ വിത്ത് അപ്പോ എൻസൈം അത് ഓൺലി ആണ് അതായത് ആ കാറ്റലിസിൻ്റെ സമയത്ത് മാത്രമേ ഈ പ്രോട്ടീൻ നോൺ പ്രോട്ടീൻ പാട്ട് ബൈൻഡിങ് ഉള്ളൂ പ്രോസ്റ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈറ്റ്ലി ബൗണ്ടാണ് എപ്പോൾ എൻസൈമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ആണ് അതൊക്കെയാണ് വ്യത്യാസങ്ങൾ ഇനി വാട്ട് ഈസ് ദ കോ ഫാക്ടർ ഫോർ ദ എൻസൈം കാർബോക്സി പെപ്റ്റഡൈസ് കാർബോക്സി പെപ്റ്റഡൈസിൻ്റെ കോ ഫാക്ടർ ഏതാണ് അത് സിംഗാണ് സിംഗാണ് കാർബോക്സി പെപ്റ്റഡൈസിൻ്റെ കോ ഫാക്ടർ ബിലോങ്സ് ടു കോ എൻസൈംസ് സോറി കോ എൻസൈംസ് അല്ല മെറ്റലായൻസിൽ വരുന്നതാണ് ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ ഡിഫി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോ ഫാക്ടർ ആൻഡ് കോയിൻസൈം വിത്ത് എക്സാമ്പിൾ ഫോർ ഈച്ച് ഈ കോ ഫാക്ടർ എന്ന് പറയുന്നത് നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ദ എൻ സെയിം ആണ് അതിലൊരു ടൈപ്പ് ആണ് കോയിൻസെയിമെന്ന് പറയുന്നത് കോ ഫാക്ടറിൻ്റെ ഒരു ടൈപ്പാണ് കോയിൻ സെയിം എന്ന് പറയുന്നത് അത് അപ്പോ ആൻസെയിമായിട്ട് താൽക്കാലികമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഓക്കെ എൻ എ ഡി എൻ എ ഡി പി അതൊക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഡയഗ്രാം കണ്ടിട്ട് റോൾ ഓഫ് എൻസൈം അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അതും ഡിസ്കസ് ചെയ്തതാണ് ഇനി ടെൻത്ത് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദിസ് കോമ്പൗണ്ട് ഈ കോമ്പൗണ്ട് ഏതാണ് ഈ കോമ്പൗണ്ടാണ് ഗ്ലൈസീൻ നെയ്മ് ദ ബോൺ പ്രൊഡ്യൂസ്ഡ് വൻ അനത കോമ്പൗണ്ട് ഓഫ് ദ സെയിം കാറ്റഗറി കമ്പൈൻഡ് വിത്ത് ദിസ് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തോ ഭയങ്കര വലുതാന്ന് തോന്നും പക്ഷേ ചോദിച്ചിരിക്കുന്നത് എന്താ ഒരു അമനവാസരാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതേ കാറ്റഗറിയിലുള്ള വേറൊരു കോമ്പൗണ്ട് അതായത് ഒരു അമിനോ ആസിഡും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സിമ്പിളാണ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ പെപ്റ്റൈഡ് ബോണ്ടാണ് ഇഫ് എ നമ്പർ ഓഫ് സച്ച് മോളിക്യൂൾസ് ബോണ്ടഡ് ടുഗെദർ വാട്ട് വിൽ ബി ദ റിസൾട്ടൻ മോളിക്യൂൾ കുറേ മോളിക്യൂൾസ് അങ്ങനെ ജോയിൻ ചെയ്താൽ ആരുണ്ടാവും ഒരു പ്രോട്ടീൻ ഉണ്ടാവും ദെൻ ലെവൻത് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയ്മ് ദ പോസിബിൾ എൻസൈം എം ഇൻവോൾവ് ഇൻ ദിസ് റിയാക്ഷൻ വെർ ഇസ് എ സൈറ്റ് ഓഫ് ആക്ഷൻ മെൻഷൻ എനി ഫാക്ടേഴ്സ് വിച്ച് എഫെക്ട്സ് ദ എൻസൈം ഫാക്ടേഴ്സ് അഫെക്റ്റിങ് എൻസൈം നമുക്ക് പറഞ്ഞതാണ് ദ പോസിബിൾ എൻസൈം ഇതിൽ എൻസൈം ആക്ടിവിറ്റിയും ഒപ്റ്റിമം പി എച്ചും തന്നിട്ടുണ്ട് ഒപ്റ്റിമം പി എച്ച് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ അത് വെച്ചാണ് എൻസൈം ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം ഒരു സിക്സ് പോയിൻ്റ് റേഞ്ചിൽ ഒപ്റ്റിമം പി എച്ച് കാണിക്കുന്ന ഏത് എൻസൈമാണ് നമ്മൾ പഠിച്ചെടുത്തത് എന്ന് കൂടുതലായിട്ടും നമ്മൾ എൻസൈമിനെ പഠിച്ചിട്ടുള്ളത് ഈ ചാപ്റ്ററിലും ഡയജഷനിലുമാണ് അപ്പോൾ ഡൈജഷനിൽ ഏത് എൻസൈമാണ് പഠിച്ചിട്ടുള്ളത് സിക്സ് പോയിൻറ്റ് എയ്റ്റിൽ വരുന്നത് സലൈവറിയമലൈസ് ആണ് അതുകൊണ്ട് എൻസൈം സലൈവറി സലൈവറിയമലൈസ് വേർ ഇസ് ദ സൈറ്റ് ഓഫ് ആക്ഷൻ മൗത്ത് മെൻഷൻ എനി അതർ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട്സ് ദ എൻസൈം ആക്ടിവിറ്റി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ടെമ്പറേച്ചർ പി എച്ച് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഒക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ് ദെൻ നെയിം അനദർ സിമിലർ എൻസൈൻ ആക്ടിങ് ഓണി ദ സെയിം സബ്സ്ട്രേറ്റ് അപ്പോൾ ഈ സബ്സ്ട്രേറ്റിൽ ആക്ട് ചെയ്യുന്ന പ്രോറൻസൈമിനെ പറയാം നമുക്ക് വേണമെങ്കിൽ ഇപ്പം ആൻക്രിയാറ്റിക് അമൈലൈസ് പറയാം സെയിം സബ്സ്ട്രേറ്റിലല്ലേ ആക്ട് ചെയ്യുന്നത് ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കാർബോഹൈഡ്രേറ്റ് ഷുഗർ അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ മോണോമർ ആണ് ഷുഗർ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ മോണോമർ അമിനോ ആസ് നെക്സ്റ്റ് വൺ which is the optimum temperature for salivary amylase from the graph. ഗ്രാഫ് ഇന്ന് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആസ് പെർ ദ ഗ്രാഫ് തേർട്ടി സെവൻ ഡിഗ്രി ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ വൈ ദ ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബിലോ ദ ഒപ്റ്റിമം വാല്യൂ ബിലോ ഓഫ് ദ ഒപ്റ്റിമം വാല്യൂ ദ എൻസൈം വിൽ ബി വിൽ ഗെറ്റ് ഡീനേച്ചോർഡ് ഡീ നേച്ചറിംഗ് വരും അപ്പോൾ അതുകൊണ്ടാണ് ഡിക്ലൈൻ വരുന്നത് നോൺ പ്രോട്ടീൻ കോൺസ്റ്റുവൻറ്റ് കോൾക്കോ ഫാക്ടർ ആർ ബൗണ്ട് ടു ദ എൻസൈം ടു മേക്ക് ദ എൻസൈം കാറ്റലിറ്റിക്കലി ആക്റ്റീവ്

മെറ്റലായൻസാണ് മെറ്റലായൻസിൻ്റെ എക്സാമ്പിൾ സിങ്ക് ദെൻ കോയൻ സൈംസിൻ്റെ എക്സാമ്പിൾ എൻ എ ഡി എൻ എ ഡി പി ഓക്കെ ദെൻ ഗ്രാഫ് നോക്കാനാണ് പറഞ്ഞത് വി മാക്സ് എന്താണ് വി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി അറ്റൈൻ ബൈ ആൻ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഇനി ഫെർദർ അഡീഷൻ ഓഫ് സബ്സ്ക്രൈബ് വിൽ നോട്ട് കോസ് എനി ഫെർദർ റൈസ് ദാറ്റ് മാക്സിമം വെലോസിറ്റി ഇസ് കോൾഡ് വിമാക്സ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇഫ് എ കെമിക്കൽ സബ്സ്റ്റൻസ് ക്ലോസ്ലി റെസംബിൾ ടു ദാറ്റ് ഓഫ് സബ്സ്ട്രേറ്റ്സ് ഈസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു അ റിയാക്ഷൻ വാട്ട് വിൽ ബി ദ കോൺസിക്വെൻസസ് അതായത് ഇപ്പോൾ ഒരു സബ്സ്ട്രേറ്റിനെ പോലെ ഉള്ള ഒരു സബ്സ്റ്റൻസിനെ കൊണ്ടുവന്നാൽ അത് എൻസൈം റിയാക്ഷനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇൻഹിബിറ്റർ എന്നുള്ളത് അതായത് ഒരു എൻസൈമിൻ്റെ അതേപോലെയുള്ള ഒരു സാധനത്തിന് ഒരു സബ്സ്റ്റൻസിനെ ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്ന സബ്സ്ട്രേറ്റിനെ ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻസൈമിൻ്റെയും ഈ ക്ലോസ്ലി റിസംബിൾ ചെയ്യുന്ന ആളുമായിട്ട് ബൈൻഡ് ചെയ്യും അപ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ ദാറ്റ് ബൈൻഡിങ് വിൽ ബി പെർമനൻറ്റ് ഇൻ നോർമൽ കേസസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഇസ് ട്രാൻസിയൻറ്റ് അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് പെട്ടെന്ന് തന്നെ സോൺ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആൻഡ് ഫൈനലി ദ പ്രോഡക്റ്റ് വിൽ ബി ഫ്രീ ബട്ട് വെൻ ദ എൻസൈം ബൈൻസ് ടു എൻ ഇൻഹിബിറ്റർ ഇൻഹിബിറ്റർ എന്നാണ് അതിന് പറയുക സബ്സ്ട്രേറ്റിനെ പോലെ ഇരിക്കുന്ന സാധനം ഇൻഹിബിറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ബൈൻഡിങ് വിൽ ബി പെർമനൻറ്റ് ആൻഡ് ഇറ്റ് ഡിക്രീസസ് എൻസൈം ആക്ടിവിറ്റി അപ്പോൾ എൻസൈമിനെ ബ്ലോക്ക് ചെയ്തില്ലേ ആ ബൈൻഡിങ് പെർമനൻ്റ് ആയിരിക്കും അപ്പോൾ എൻസൈമിന് എൻസൈമിൻ്റെ പണി ചെയ്യാൻ പറ്റില്ല അങ്ങനെ എൻസൈം ആക്ടിവിറ്റി കുറയും ദെൻ ഫൈനലി